നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപികമാർക്ക് സാരി അടിച്ചേൽപ്പിക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകർക്ക് ഇഷ്ടമുള്ളതും സൗകര്യപ്രദവുമായ വസ്ത്രം ധരിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി ആർ ബിന്ദു. സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചരണം സംബന്ധിച്ച് ടി എൻ പ്രതാപൻ എം പിയുടെ പരാതി ഹൈടെക് സെല്ലും സൈബർ ഡോമും അന്വേഷിക്കും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ടി എൻ പ്രതാപൻ എം പി. തെലങ്കാന പോലീസ് പിടികൂടി അന്തർ സംസ്ഥാന കവർച്ചാ സംഘ തലവൻ വെങ്കയ്യയെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വലപ്പാട് 63 പവൻ സ്വർണ്ണാഭരണങ്ങളും വജ്രമാലയും കവർന്ന സംഭവത്തിൽ തെളിവെടുക്കും. കേരളത്തിലേക്കുള്ള പച്ചക്കറി ഇറക്കുമതി കുറഞ്ഞു. പച്ചക്കറിക്ക് വിലക്കയറ്റം തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപികമാർക്ക് സാരി അടിച്ചേൽപ്പിക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. അധ്യാപകർക്ക് ഇഷ്ടമുള്ളതും സൗകര്യപ്രദവുമായ വസ്ത്രം ധരിക്കാമെന്നാണ് സർക്കാർ നിലപാട്. വസ്ത്രധാരണ രീതി ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും ഇക്കാര്യത്തിൽ മറ്റാർക്കും ഇടപെടാൻ അവകാശമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഉത്തരവ് ഇറക്കിയതായും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ജോലി നൽകണമെങ്കിൽ സാരി നിർബന്ധമാണെന്ന് ആവശ്യപ്പെട്ടെന്ന് അധ്യാപികയുടെ പരാതി ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചരണം സംബന്ധിച്ച് ടി എൻ പ്രതാപൻ എം പിയുടെ പരാതി ഹൈടെക് സെല്ലും സൈബർ ഡോമും അന്വേഷിക്കും. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്നതായി എം പി ഡി ജി പിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. കരാമയിലെ ഹോട്ടലിൽ വെച്ച് മലയാളികളോട് സൗഹൃദം പ്രകടിപ്പിക്കുന്ന വീഡിയോയാണ് തെറ്റായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തവർക്കെതിരെ കേസ് തുടരുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടത്തുന്നത് പച്ചക്കള്ളവും അടിസ്ഥാനരഹിതവുമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ടി എൻ പ്രതാപൻ എം പി. തന്നെ അറിയാവുന്ന ഒരാളും ഈ പ്രചരണം വിശ്വസിക്കില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടുമെന്നും നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുന്നവർക്കെതിരെ ഡി ജി പിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും ടി എൻ പ്രതാപൻ എം പി നൽകിയ പരാതിയെ തുടർന്ന് ഹൈടെക് സെല്ലും സൈബർ ഡോമും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. നിയമത്തിലൊരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്ത, മദ്യപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാത്ത, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നിരന്തരമായി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ ഇപ്പോഴും പൊരുതുന്ന, അത് നിയമസഭയ്ക്കകത്തായാലും പാർലമെൻറ്റിനകത്തായാലും അതിനുവേണ്ടി നിലപാടെടുക്കുന്ന, കോടതിയിൽ പോലും, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോലും സർക്കാരിൻ്റെ മദ്യനയങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള, ജീവിതത്തിൽ ചില അത്തരം കാര്യങ്ങളിൽ കൃത്യമായും ചില നിശ്ചയങ്ങളുള്ള എന്നെപ്പോലൊരാളെ ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, എന്നെ തിരിച്ചറിയുന്നവർക്ക് 100% ബോധ്യമാകും എന്ന് ബോധ്യമുണ്ട്. അത് കള്ളവും അടിസ്ഥാനരഹിതവുമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. കരാമയിലെ ഹോട്ടലിൽ വെച്ച് മലയാളികളോട് സൗഹൃദം പ്രകടിപ്പിക്കുന്ന വീഡിയോയാണ് തെറ്റായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതെന്നും മദ്യപിക്കാത്ത തനിക്കെതിരെ മദ്യപിച്ചു എന്ന പ്രചാരണമാണ് നടത്തുന്നതെന്നും എം പി ആരോപിച്ചു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾക്കെതിരെ നിരന്തരം പോരാടുന്ന വ്യക്തിയാണ് താനെന്നും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തവർക്കെതിരെ കേസ് തുടരുമെന്നും ടി എൻ പ്രതാപൻ അറിയിച്ചു. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്ത നൽകിയ ചില ഓൺലൈൻ ചാനലുകൾക്കെതിരെയും പരാതി നൽകുമെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു. ടി സി വി ന്യൂസ്, തൃശൂർ. തെലങ്കാന പോലീസ് പിടികൂടി ജയിലിലടച്ച അന്തർ സംസ്ഥാന കവർച്ചാ സംഘ തലവൻ വെങ്കയ്യയെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വലപ്പാട് നടന്ന കവർച്ചാ കേസിലും മുഖ്യപ്രതിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ വെങ്കയ്യ. ജനുവരി 20 വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് എതിർവശത്ത് അറയ്ക്കൽ നെല്ലിശ്ശേരി ജോർജിൻ്റെ ഇരുനില വീട്ടിൽ കവർച്ച നടന്നത്. 63 പവൻ സ്വർണ്ണാഭരണങ്ങളും വജ്രമാലയുമാണ് കവർന്നത്. 12 കസ്റ്റഡി സമയമാണ് വലപ്പാട് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അന്വേഷണ സംഘം ഹൈദരാബാദിൽ എത്തിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അടുത്ത ദിവസം വലപ്പാട് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കമുണ്ട്. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വൻ വിലക്കയറ്റം. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതാണ് തീ വിലയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. 2 മുൻപ് 40 തക്കാളിക്ക് കിലോയ്ക്ക് വില 60 കടന്നു. മുരിങ്ങക്കായി 90 ഉരുളക്കിഴങ്ങിന് 35 പാവയ്ക്കയ്ക്ക് 45 പുതിയ വില. തമിഴ്നാട്ടിൽ മഴ കാരണം വെള്ളപ്പൊക്കമുണ്ടായതും കേരളത്തിലേക്കുള്ള പച്ചക്കറി ഇറക്കുമതി കുറഞ്ഞതുമാണ് സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വിലക്കയറ്റത്തിന് കാരണം. വിപണിയിൽ പച്ചക്കറി ലഭ്യതയും സാരമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ രീതിയിലാണ് ഉപഭോക്താക്കളെയും കച്ചവടക്കാരെയും ബാധിക്കുന്നത്. വരാനിരിക്കുന്നത് മണ്ഡലകാലമായതിനാൽ വില ഇനിയും കൂടിയേക്കും. ടി സി ബി ന്യൂസ് എഡിറ്റർ ഫിന്നിയുടെ പിതാവ് പുത്തൂർ പൊറാട്ടുകര വീട്ടിൽ ലൂയിസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 പുത്തൂർ സെൻറ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ നടക്കും.
ആനിയാണ് ഭാര്യ, ഫിബി, ഫിൻസി എന്നിവർ മറ്റ് മക്കളാണ്. വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ശുചിത്വമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ. മാലിന്യ സംസ്കരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമാണുള്ളതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ എന്നിവർ പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ഇ ഓട്ടോയുടെയും എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റിൻ്റെയും ടേക്ക് എ ബ്രേക്കിൻ്റെയും ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ ഓൺലൈനിൽ നിർവഹിച്ചു. നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ വിഷയത്തിൽ പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാനത്താകെ ഇത് നടപ്പിലാക്കുന്നതോടെ സേനയുടെ പ്രവൃത്തികൾ ഏറെ ഗുണകരമായി തീരും. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 2500 ശുചിമുറികൾ നിർമ്മിക്കുന്നതിൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇതിനു പുറമെ 1 ജനുവരി സേവനം വാതിൽപ്പടിയിൽ പദ്ധതിക്ക് ആരംഭമാകും. അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് സർവേ, തൊഴിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു പഞ്ചായത്തിലെ 1005 പേർക്ക് ജോലി എന്നിവയെല്ലാം സർക്കാർ നടപ്പിലാക്കുകയാണെന്നും മന്ത്രി ഗോവിന്ദൻ പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണത്തിന് പുറമെ ദുരന്ത നിവാരണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മുഖ്യാതിഥിയായി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, അസിസ്റ്റന്റ് സെക്രട്ടറി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് വിവിധ വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ഹരിതകർമ്മസേനയ്ക്കൊരു പഞ്ചായത്ത് ഇ ഓട്ടോ വാങ്ങി നൽകുന്നത്. TCV തൃശൂർ. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 3 വർഷം തടവശിക്ഷ. കായംകുളം കീരിക്കാട് തെക്കുമുറി പൂത്തേത്ത് പടിയേറ്റതിൽ വീട്ടിൽ ശ്രീകുമാറിനെയാണ് ശിക്ഷിച്ചത്. തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി ഉഷാ നായരാണ് ശിക്ഷ വിധിച്ചത്. 2006 പോലീസ് പട്രോളിങ്ങിനിടയിലാണ് കോൺസ്റ്റബിൾ സുരേന്ദ്രനെ ശ്രീകുമാർ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു ശ്രീകുമാർ. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുനിൽ ഹാജരായി. ഇടവേള. ഒരു മഴ കാറിയാ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെ, ആരെ വിളിക്കാൻ, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. വാർത്തകൾ തുടരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെ വിയ്യൂരിലെ ജയിലിലേക്ക് മാറ്റി. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മോൺസൺ മാവുങ്കലിനെ വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിച്ചത്. മിനി ലോറി മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി തങ്കമാരിയപ്പനെയാണ് അറസ്റ്റ് ചെയ്തത്. ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് കിടന്ന ഐസ് നിറച്ച ലോറിയാണ് ഇയാൾ മോഷ്ടിച്ചത്. ലോറി കടത്തുന്നതിനിടെ ചാലക്കുടി ജംഗ്ഷനിൽ വെച്ച് കാറിൽ ഇടിച്ചിരുന്നു. നിർത്താതെ പോയ ലോറി ടോൾ പ്ലാസയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് 6674 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 59 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 35511. 7022 പേർ രോഗമുക്തി നേടി. 68805 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 10.24% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശ്ശൂരിൽ 727 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1193 പേർ രോഗമുക്തി നേടി. 7395 പേർ രോഗം ബാധിച്ച് ചികിത്സയിൽ 11.82% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആഴക്കടലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളം കരയിലെത്തിച്ച് മുനക്കടവ് കോസ്റ്റൽ പോലീസ്. ബ്ലാങ്ങാട് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് എഞ്ചിൻ തകരാർ മൂലം അപകടാവസ്ഥയിലായത്. പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളായ മൊയിനുദ്ദീൻ തിരുവത്ര, നൌഷാദ് അണ്ടത്തോട്, രമേഷ് ബ്ലാങ്ങാട് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് പോലീസിനൊപ്പം ചേരുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും തുടർന്ന് മലർവാടി എന്ന മത്സ്യബന്ധന വള്ളത്തിൽ അപകടസ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്തു. പുലർച്ചെ 1 മണിക്ക് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ആഴക്കടലിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളവും അതിലെ തൊഴിലാളികളായ സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, കുട്ടൻ, ആദി എന്നിവരെയും രക്ഷപ്പെടുത്തി തീരത്തെത്തിക്കുകയായിരുന്നു. മതിലകം പുന്നക്കബസാർ ദേശീയപാതയിൽ പാഴ്സൽ ലോറിയിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. മതിലകം തൃപ്പേക്കുളം സ്വദേശി കണ്ടകത്ത് വീട്ടിൽ 67 വയസ്സുള്ള മജീദാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7:30 പുന്നക്കബസാർ സെന്ററിന് തെക്ക് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. സൈക്കിളിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ തെക്ക് ഭാഗത്ത് നിന്ന് വന്നിരുന്ന പാഴ്സൽ ലോറി ഇടിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ബാറിൽ
തോളിൽ കൈയിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ലോകമല്ലേശ്വരം വയലാർ സ്വദേശിയെ കാര്യടത്ത് അജീഷിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ അഴീക്കോട് സ്വദേശി സിനോജിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ അശ്വതി ബാറിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പരിചയക്കാരനായ സിനോജിനെ കണ്ട് കെട്ടിപ്പിടിച്ച അജീഷിനെ ഇയാൾ കയ്യിലുണ്ടായിരുന്ന പേനാക്കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. കാലിന്റെ തുടയിൽ പരിക്കേറ്റ അജീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളിയിലെ അരക്കോപ്പ് പട്ടികവർഗ കോളനിയിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. കോളനിയിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് പണി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് പട്ടിക വിഭാഗ വികസന കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കോളനിയിലേക്ക് നേരിട്ടെത്തിയാണ് മന്ത്രി കോളനിവാസികൾക്ക് ഉറപ്പ് നൽകിയത്. ജില്ലാ കളക്ടർ ഹരിതവികുമാറും മന്ത്രിയോടൊപ്പം കോളനിയിൽ എത്തിയിരുന്നു. കണ്ണടച്ചും കണ്ണടപ്പിച്ചും ഇന്ത്യയിൽ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ മുന്നോട്ടു പോകുമ്പോൾ യോജിച്ച് നിന്നുകൊണ്ടുള്ള ബദൽ രാഷ്ട്രീയത്തിന് രൂപം നൽകാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കഴിയുമെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം CN ജയദേവൻ പറഞ്ഞു. തൃശൂരിൽ CPI നേതാവ് സി ജനാർദ്ദനൻ അനുസ്മരണ സമ്മേളനവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ, മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ പിതാവ് പോലീസിൽ പരാതി നൽകി. മൂർക്കനാട് സ്വദേശിയായ വട്ടപ്പറമ്പിൽ വിജയനാണ് കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് ചികിത്സയിലെ അശ്രദ്ധ ചൂണ്ടിക്കാട്ടി ചേർപ്പ് പോലീസിൽ പരാതി നൽകിയത്. ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭകാല ചികിത്സയിൽ തുടർന്നു വരുന്ന സൗമ്യയ്ക്ക് ഗർഭസ്ഥ ശിശുവിന് ചലനമില്ല എന്ന് തോന്നിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ എത്തിയത്. ഡോക്ടറെ സമീപിച്ചപ്പോൾ നേരെ ലേബർ റൂമിലേക്ക് പോകുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുകയായിരുന്നു. എന്നാൽ രാത്രി 8:30 ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും കുഞ്ഞ് മരിച്ചെന്ന് അറിയിക്കുകയും ആണുണ്ടായതെന്ന് വിജയൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി ചേർപ്പ് പോലീസ് കേസെടുത്തു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ജില്ലാ നേതൃസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള 23 സംസ്ഥാനങ്ങൾ പെട്രോൾ ഡീസൽ അധിക നികുതി ഒഴിവാക്കിയപ്പോൾ കേരളത്തിൽ നികുതി കൊള്ള തുടരുകയാണെന്ന് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA പറഞ്ഞു. ബേബി ഡാമിന് മുന്നിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള തീരുമാനം വനമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ മന്ത്രിയായിരിക്കുന്നത് എന്തിനാണെന്ന് അനൂപ് പരിഹസിച്ചു. ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ് അധ്യക്ഷനായിരുന്നു. പാർട്ടി വർക്കിംഗ് ചെയർമാൻ MC സെബാസ്റ്റ്യൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോൺ സെബാസ്റ്റ്യൻ, KR ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു. സുകുമാരക്കുറുപ്പിന്റെ കഥയുമായി കുറുപ്പ് സിനിമ വെള്ളിത്തിരയിൽ എത്തിയപ്പോൾ കൈപ്പേറിയ ഓർമ്മകളുമായി ചാവക്കാട് തൊട്ടപ്പ് സ്വദേശിയായ ഷാഹു. ചാക്കോ വധക്കേസിലെ നാലാം പ്രതിയും ഒന്നാം പ്രതി സുകുമാരക്കുറുപ്പിന്റെ സുഹൃത്തും പിന്നീട് മാപ്പ് സാക്ഷിയുമായ ഷാഹു സിനിമ ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ നവമാധ്യമങ്ങളിൽ ശ്രദ്ധേയനാവുകയാണ്. കൊലപാതകം കഴിഞ്ഞ് 37 വർഷം പിന്നിടുമ്പോൾ കുറുപ്പ് സിനിമ തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമോ എന്ന ആശങ്കയിലുമാണ് ഇദ്ദേഹം. വർഷങ്ങളായി ഇദ്ദേഹം പാവർട്ടിയിലും മറ്റും മീൻ കച്ചവടം നടത്തുകയാണ്. തൊട്ടാപ്പിലുണ്ടായിരുന്ന വീടും പറമ്പും വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 1984 January 21 കേരളത്തെ ഞെട്ടിച്ച് ഫിലിം റെപ്രസെൻറ്റീവായിരുന്ന ചാക്കോയുടെ കൊലപാതകം നടന്നത്. വധക്കേസിൽ ഉൾപ്പെട്ടിരുന്ന ഡ്രൈവർ പൊന്നപ്പൻ, കൂട്ടുപ്രതികളായ ഭാസ്കരപ്പിള്ള എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. അബുദാബിയിലെ ആത്മ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായിരുന്ന കുറുപ്പിന്റെ വിശ്വസ്തനായിരുന്നു ഓഫീസ് ബോയിയായ ഷാഹു. രൂപസാദൃശ്യമുള്ള ചാക്കോയെ വധിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടെ കുറുപ്പ് തന്റെ വിശ്വസ്തനായ സുഹൃത്ത് ഷാഹുവിനോട് വധശ്രമത്തെക്കുറിച്ച് ഗൂഢാലോചന നടത്തിയിരുന്നു. ജോലിയിലെ അസംതൃപ്തിയും തന്റെ നിലനിൽപ്പിന് വേണ്ടിയും കുറുപ്പിന്റെ പദ്ധതിയിൽ പങ്കാളിയാകേണ്ടി വന്നുവെന്ന് ഷാഹു പറഞ്ഞു. കൊലപാതകം നടക്കുമ്പോൾ ഷാഹുവിന് 25 വയസ്സാണ്. അവധി കഴിഞ്ഞ് അബുദാബിയിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം പുലർച്ചെയാണ് വീട് വളഞ്ഞ് പോലീസ് ഷാഹുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരു വിവരവും ലഭിച്ചില്ലെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരും മറ്റും ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് തന്നോട് വിശദമായി സംസാരിച്ചിട്ടില്ലെന്നും ഷാഹു പറഞ്ഞു. ഇനി സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അറിയാത്തവർ പോലും വധക്കേസിലെ പ്രതിയായി കാണുമെന്നും ഇത് തന്റെ ഉപജീവനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും ഷാഹു പറയുന്നു. ആ ഗൾഫിൽ നിന്നുള്ള പരിചയം വെച്ച് ഇവൻ്റെ വീട്ടിൽ വന്ന് ഇവനിട്ട് ഇങ്ങനെ ഇവൻ്റെ നാട്ടിൽ ഞാൻ നാട്ടിൽ ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഇവൻ വിളിച്ച് ഞാൻ അവൻ്റെ കൂടെ പോയി. അവൻ്റെ നാട്ടിലൊരു പൂരം കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ പോയത്. അന്ന് രാത്രിയാണ് ഈ സംഭവം ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തിൽ ഇവരെ കൂടെ വന്ന് പെടേണ്ടി വന്നത്. അത് എൻ്റെ ഒരു സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യ ഘട്ടത്തിലായിരുന്നു എനിക്ക് അതിൽ നിന്നേ പറ്റൂ, അല്ലാതെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ചിലപ്പോൾ പ്രശ്നമാവും എന്ന് കണ്ടപ്പോഴാണ് പിന്നെ നമ്മൾ അതിൽ സഹായിക്കുന്നത്.
കുറുപ്പിന്റെ വേഷവുമായി ദുൽഖർ സൽമാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹവും ഷാഹു പ്രകടിപ്പിച്ചു. ടിസിബി ചാവക്കാട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം ആഘോഷിച്ചു. കുട്ടംചേരി വിനോദ് മൂസാണ് മുക്കുടി തയ്യാറാക്കിയത്. തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി തയ്യാറാക്കുന്നത്. 3000 ലിറ്റർ മുക്കുടിയാണ് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയത്. ഭഗവാന് നിവേദിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. പടിഞ്ഞാറി നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിലായിരുന്നു വിതരണം നടത്തിയത്. ചാലക്കുഴി ട്രാംവേ റോഡിലെ ഓൺലൈനിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഓഫീസിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 132,000 രൂപ നഷ്ടപ്പെട്ടു. ഇകോം എക്സ്പ്രസ് എന്ന ഏജൻസിയുടെ ഗോഡൌണിലായിരുന്നു സംഭവം. CI KS സന്ദീപ്, SI MS ഷാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എയർപോർട്ടുകളിൽ RT-PCR ടെസ്റ്റുകൾക്ക് അമിത ചാർജ് ഈടാക്കി പ്രവാസികളെ പിഴിയുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാരും എയർപോർട്ട് അധികൃതരും പിൻവാങ്ങണമെന്ന് കേരള പ്രവാസി സംഘം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. 500 രൂപ മാത്രമുള്ള ടെസ്റ്റിന് 2,490 രൂപയാണ് ഈടാക്കുന്നത്. കോവിഡ് മൂലം ദുരിതത്തിലായ പ്രവാസികളോട് മനുഷ്യത്വപരമായി ഇടപെടണമെന്നും കേരള പ്രവാസി സംഘം ആവശ്യപ്പെട്ടു. TCB റിപ്പോർട്ടർ KV സുബൈറിനെ ഗുരുവായൂരിൽ ആദരിച്ചു. സുബൈർ, നടൻ ശിവജി ഗുരുവായൂർ, ഒട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, ഫോക്ലോർ ഡയറക്ടർ അബ്ദുട്ടി കൈതമുക്ക്, മാധ്യമപ്രവർത്തകൻ R ജയകുമാർ എന്നിവരെയാണ് റവന്യൂ മന്ത്രി K രാജൻ പുരസ്കാരം നൽകി ആദരിച്ചത്. മുണ്ട്രക്കോട് ചന്ദ്രൻ എഴുതിയ ആകാശത്തേക്കുള്ള വഴി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, NS സഹദേവൻ, അഭിലാഷ് വി ചന്ദ്രൻ, വത്സൻ കളത്തിൽ, MV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ വാർഡ് 18 ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. ഭരണകക്ഷി കൗൺസിലറായിരുന്ന ജോസ് ചാക്കോളയുടെ മരണത്തെ തുടർന്നാണ് ചാലാംപാടം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. December 7 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചകളിലേക്ക് കടന്നു. ഉപതെരഞ്ഞെടുപ്പ് 2 മുന്നണികൾക്കും നിർണായകമാണ്. നിലവിൽ ഒരു അംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് UDF നഗരസഭയിൽ ഭരണം കൈയാളുന്നത്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് 17, LDFന് 16, BJP 8 സീറ്റുകളാണ് ഉള്ളത്. UDFലെ ജോസ് ചാക്കോള മരണപ്പെട്ടതോടെ UDFനും LDFനും 16 വീതം കൗൺസിലർമാരുമായി തുല്യശക്തികളാണ്. ഈ വാർഡിൽ വിജയിച്ചാൽ മാത്രമേ UDFന് കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ടാകൂ. കഴിഞ്ഞ 5 തവണയായി ഈ വാർഡ് UDFന്റെ ഒപ്പമാണ്. മൊബൈൽ ഫോണിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. കോലഴി സ്വദേശി ഹരീഷ് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ MG റോഡിലെ മൊബൈൽ വേൾഡ് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, തൃശൂർ കൂർക്കഞ്ചേരിയിലെ എക്സസ് ഇലക്ട്രോണിക്സ് ഉടമ എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് ഫോണിന്റെ വിലയായ 24,800 രൂപ സോണി കമ്പനിയോട് നൽകുവാനും നഷ്ടപരിഹാരമായി 1,000 രൂപ വീതം മൊബൈൽ വേൾഡിനോടും എക്സസ് ഇലക്ട്രോണിക്സിനോടും നൽകുവാനുമാണ് വിധി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. വഴിയും വെളിച്ചവും അന്യം. വനവാസത്തെ അനുസ്മരിപ്പിക്കുന്ന 85 വർഷത്തെ ജീവിതവുമായി 3 വൃദ്ധജന്മങ്ങൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 13-ാം വാർഡിൽ ഒറ്റപ്പെട്ട തുരുത്തിലാണ് 2 കുടുംബങ്ങളിലായി 3 വയോധികർ താമസിക്കുന്നത്. 3 കിലോമീറ്ററോളം നടന്നു വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ. പുല്ലൂറ്റ് കോഴിക്കട കിഴക്ക് തച്ചപ്പള്ളി പുഴയോട് ചേർന്നുള്ള തുണ്ടം എന്ന തുരുത്തിലാണ് പട്ടേരി വീട്ടിൽ മേരി, സഹോദരൻ ആന്റണി, ഭാര്യ ആനി എന്നിവർ താമസിക്കുന്നത്. ഏകദേശം 2 ഏക്കറോളം വിസ്തൃതിയുള്ള ഒറ്റപ്പെട്ട പ്രദേശത്ത് കഴിഞ്ഞ 85 വർഷക്കാലമായി ഈ കുടുംബം താമസിച്ചു വരുന്നു. നേരത്തെ 4 കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 2 കുടുംബങ്ങൾ താമസം മാറി. നടവഴിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമാണ്. മുൻകാലങ്ങളിൽ കിലോമീറ്ററുകളോളം നടന്ന് തലച്ചുമടായാണ് കുടിവെള്ളം എത്തിച്ചിരുന്നത്. ഏതാനും വർഷം മുൻപ് കുടിവെള്ള കണക്ഷൻ ലഭിച്ചെങ്കിലും വൈദ്യുതി ഇന്നും ഇവർക്ക് അന്യമാണ്. വൈദ്യുതി എത്തിയിട്ടില്ല. വൈദ്യുതി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു ഇതുവരെ വൈദ്യുതി വെളിച്ചത്തിൽ ജീവിച്ചിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് വൈദ്യുതി അനുവദിക്കും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇവിടെ മറ്റേ വയറിങ് ജോലികളൊക്കെ കഴിഞ്ഞു. പോസ്റ്റ് വരെയും കുഴിച്ചിട്ടതാണ്. പക്ഷേ അപ്പോഴേക്കും ഒരു ഭൂമി ഉടമ അതിനെതിരെ കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അത് സ്തംഭിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇവർക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് വാർഡ് കൗൺസിലർ VN വിനയചന്ദ്രൻ. തലമുറകളായി ഈ കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്. കണ്ണടയും മുന്നേ വീട്ടിൽ വെളിച്ചമെത്തണമെന്ന ആഗ്രഹവുമായി കഴിയുകയാണ് ഈ വയോധികർ. TCV കൊടുങ്ങല്ലൂർ. കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ദ്വിദിന വെബിനാർ സമാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് നിലവിലുള്ള രീതികൾ പരിഷ്കരിക്കാനുള്ള ആഹ്വാനത്തോടെയായിരുന്നു വെള്ളാനിക്കര കാർഷിക കോളേജിൽ നടന്ന വെബിനാർ സമാപിച്ചത്.
കാർഷിക സർവകലാശാല നാമനിർദ്ദേശം ചെയ്ത കർഷകർക്ക് ദേശീയ അംഗീകാരം. കേരള കാർഷിക സർവകലാശാലയിലെ ബൗദ്ധിക സ്വത്തവകാശ സെൽ നൽകിയ നാമനിർദ്ദേശം ചെയ്ത നാട്ടുമാഞ്ചോട്ടിൽ എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻഡിജീനസ് ഫ്രൂട്ട് പ്ലാന്റ്സ് കൺസർവേഷൻ ആൻഡ് റിസർച്ച് ട്രസ്റ്റിനാണ് അംഗീകാരം. കേന്ദ്ര സർക്കാരിൻ്റെ സസ്യജനിതക സംരക്ഷക കൂട്ടായ്മയ്ക്കുള്ള പുരസ്കാരമാണ് ഇവരെ തേടിയെത്തിയത്. ചമക്കാലയിൽ നിന്നും മൂന്നാം ക്ലാസ്സുകാരൻ കുരിക്കുഴി ഗവൺമെൻറ് എൽ പി സ്കൂളിലെത്തുന്നത് കുതിരപ്പുറത്താണ്. ആദ്യമൊക്കെ നാട്ടുകാർക്ക് കൗതുകമായിരുന്നു. പിന്നീടാണ് അറിയുന്നത് കുതിര സവാരിക്ക് പിന്നിലെ പ്രതിഷേധത്തിൻ്റെ കഥ. ചാമക്കാല സ്വദേശി വെലിപ്പറമ്പിൽ അക്ബറിൻ്റെതാണ് കുതിര. മകൻ മുഹമ്മദ് മുസ്തഫയാണ് കുതിരപ്പുറത്ത് സ്കൂളിലേക്ക് വരുന്നത്. ഇന്ധനവില വർദ്ധിച്ചതോടെ ഇഷ്ടവാഹനമായ ബുള്ളറ്റ് മാറ്റിയാണ് ഇദ്ദേഹം കുതിരയെ വാങ്ങിയത്. ഇപ്പോൾ ജോലിസ്ഥലത്ത് പോകുന്നതും മകൻ സ്കൂളിൽ പോകുന്നതും കുതിരപ്പുറത്താണ്. 3 മാസം മുൻപാണ് ബുള്ളറ്റ് വിറ്റ് അക്ബർ കുതിരയെ വാങ്ങിയത്. പാലക്കാട്ടുള്ള സുഹൃത്തിൽ നിന്നും 120,000 രൂപ വിലയുള്ള ബുള്ളറ്റ് നൽകി പകരം ഒരു കുതിരയെ സ്വന്തമാക്കുകയായിരുന്നു. അടിക്കടി ഇന്ധനവില വർദ്ധിക്കുന്നതോടെ ചിലവ് താങ്ങാനാവാതെ വന്നതോടെ മറുവഴികൾ ആലോചിച്ചാണ് കുതിരയിലേക്കെത്തിയത്. കുതിരയെ കൊണ്ടുവന്ന ശേഷം മക്കൾ 3 പേർക്കും കുതിര സവാരി പഠിപ്പിച്ചു. 60 കിലോമീറ്റർ വേഗതയിൽ പ്രതിദിനം 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ കുതിര ഉപകരിക്കുമെന്ന് കോൺട്രാക്ടറായ അക്ബർ പറയുന്നു. ഇന്ധന വില വർദ്ധനെതിരെ ഒരു ചെറിയൊരു സമരം പോലെ, പെട്രോളിന് ഇപ്പൊ ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കല്ലേ, പോലുള്ള സാധാരണക്കാർക്ക് താങ്ങണില്ല. കുട്ടികൾക്കും ഈ സംഭവം ഇതാകുമ്പോ ഒരു എക്സ്പീരിയൻസ് അല്ലേ. റൈഡൊക്കെ ചെയ്യുമ്പോ അവരെ ആരോഗ്യം നിലനിൽക്കും, അവർ കൺസെപ്റ്റിൽ മേടിച്ചതാണ്. നമുക്ക് ആകുമ്പോൾ സൈറ്റിൽ പണി സൈറ്റിലും പോവാ, എല്ലാ കാര്യങ്ങൾക്കും പോവാ. ഇതെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറാണ്. ഇപ്പം മോന് ഇത് സ്കൂളിലൊക്കെ പോകണത് രാവിലെ പോവും വൈകിട്ട് വരും. നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ പോവാ ഒരു 30-40 കിലോമീറ്റർ ഒക്കെ സിമ്പിളായിട്ട് പോയി വരാം. ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ അങ്ങ് പോവാം. ആ എനിക്ക് 3 മക്കളുണ്ട്. 3 പേര് ഇപ്പോൾ റൈഡ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഞാൻ തന്നെ പഠിപ്പിച്ചത്. 6 വയസ്സ് പ്രായമുള്ള കുതിരയ്ക്ക് സുറുമി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുതിരയ്ക്ക് 1 ദിവസത്തെ പരിചരണത്തിന് 150 രൂപയെ ചിലവ് വരുന്നുള്ളൂ. യാത്ര തുടങ്ങും മുൻപ് കുതിരയ്ക്ക് കപ്പലണ്ടി മിഠായി നൽകിയ ശേഷമാണ് കുതിരപ്പുറത്ത് കയറുന്നത്. മുഹമ്മദ് മുസ്തഫ സ്കൂളിലേക്ക് കുതിരപ്പുറത്ത് വരുന്നത് കാണുമ്പോൾ സഹപാഠികൾ ഉൾപ്പെടെയുള്ള കൂട്ടുകാരും അധ്യാപകരും ഏറെ കൗതുകത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. ആലപ്പാട് പുറത്തൂർ പ്രദേശം ഇനി മുതൽ CCTV നിരീക്ഷണത്തിൽ. ജനമൈത്രി ഫൗണ്ടേഷനും അന്തിക്കാട് ജനമൈത്രി പോലീസും കേരള വിഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പാട് യൂണിറ്റും സംയുക്തമായി ആലപ്പാട് പുറത്തൂർ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളുടെ സ്വിച്ച് ഓൺ അന്തിക്കാട് SHO അനീഷ് കരീം നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഇന്ദുലാൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ആന്റണി തോപ്പിൽ, മുരളി മേനത്തുപറമ്പിൽ, കേരള വിഷൻ പ്രതിനിധി CJO കുണ്ടുകുളം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഭാഗ്യനാഥൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് CK ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്കായി 3 വയസ്സുകാരി ആദിലക്ഷ്മി സഹായം തേടുന്നു. പിഞ്ചോമനയുടെ ചികിത്സയ്ക്കായി ഒരുമനയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയിലേക്ക് സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഒരുമനയൂർ സ്വദേശി MK ബൈജുവിന്റെ മകൾ ആദിലക്ഷ്മിക്ക് ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബൈജുവിന്റെ കുടുംബത്തെ സഹായിക്കുവാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരുമനയൂർ ബ്രാഞ്ചിലെ 0800 503 0001 0054 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV ചാവക്കാട്. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളുമായി 1ാം വാർഷികം ആഘോഷിക്കുന്ന DC ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൂടുതൽ വിശാലതയോടെ നവീകരിച്ച ഷോറൂമും എക്സ്ക്ലൂസീവ് ഡയമണ്ട് സെക്ഷനായ ഡി ഡയമണ്ട്സും പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ മിഷൻ കോട്ടേഴ്സ് റോഡിൽ ഫാത്തിമ നഗർ ജംഗ്ഷന് സമീപം DC ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഷോറൂമും എക്സ്ക്ലൂസീവ് ഡയമണ്ട് വിഭാഗവുമായ ഡി ഡയമണ്ട്സും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ടോളസ് ആലുക്കൽ SDV ആശീർവാദ കർമ്മം നിർവഹിച്ചു. മേരി പോളിന് നൽകിക്കൊണ്ട് DC ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഡെന്നി ജോസഫ് പോൾ, ഡയറക്ടർ കീർത്തി ഡെന്നി എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, സോളി കവലക്കാട്ട്, എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് MD TR വിജയകുമാർ, DC ജ്വല്ലേഴ്സ് കുടുംബാംഗങ്ങൾ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹോൾസെയിൽ ആൻഡ് എക്സ്പോർട്ടിംഗ് രംഗത്തെ പ്രമുഖരായ DC ജ്വല്ലേഴ്സ് ഷോറൂമിന്റെ വാർഷികത്തോടനുബന്ധിച്ച് December 25 വരെ പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്.
വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും ലഭ്യമാണ്. ഡി സി ജ്വല്ലേഴ്സിലെ ഡിസൈനർ ബുട്ടിക്കിൽ ഒരുക്കിയ എക്സ്ക്ലൂസീവ് ഡിസൈൻ ആഭരണങ്ങളും മറ്റെല്ലാ 916 പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും മികച്ച ഓഫറുകളോടെ ഡി സി ജ്വല്ലേഴ്സിൽ നിന്ന് സ്വന്തമാക്കാം. കൂടാതെ ഡി ഡയമണ്ട്സിൽ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8893331777. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,590 രൂപ, പവന് 36,720 രൂപ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപികമാർക്ക് സാരി അടിച്ചേൽപ്പിക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകർക്ക് ഇഷ്ടമുള്ളതും സൗകര്യപ്രദവുമായ വസ്ത്രം ധരിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി ആർ ബിന്ദു. സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചരണം സംബന്ധിച്ച് ടി എൻ പ്രതാപൻ എം പിയുടെ പരാതി. ഹൈടെക് സെല്ലും സൈബർ ഡോമും അന്വേഷിക്കും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ടി എൻ പ്രതാപൻ എം പി. തെലങ്കാന പോലീസ് പിടികൂടിയ അന്തർ സംസ്ഥാന കവർച്ചാ സംഘ തലവൻ വെങ്കയ്യയെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വലപ്പാട് 63 പവൻ സ്വർണ്ണാഭരണങ്ങളും വജ്രമാലയും കവർന്ന സംഭവത്തിൽ തെളിവെടുക്കും. കേരളത്തിലേക്കുള്ള പച്ചക്കറി ഇറക്കുമതി കുറഞ്ഞു. പച്ചക്കറിക്ക് വിലക്കയറ്റം തുടരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.